ഹലോ ഇന്ന് ഓണസദ്യ വിഭവത്തിൽ അവിയൽ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്ന സ്റ്റൈല് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിയൽ ആണെന്ന് അപ്പം പിന്നെ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അവിയലിന് ഇന്ന വെജിറ്റബിൾ വേണമെന്നൊന്നുമില്ല കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിളും എടുക്കാം പിന്നെ എന്താ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ കാരണം അതാണ് അതിൻ്റെ ഒരു സ്റ്റൈല് ഞാനിപ്പോൾ ഇവിടെ കുമ്പളങ്ങ പയറ് കാരറ്റ് മുരിങ്ങക്കായ പച്ചക്കായ ചേന പിന്നെ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിളൊക്കെ കുക്കായി വരുമ്പോഴത്തേന് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഭാഗത്ത് പോയിരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എങ്കിൽ വെജിറ്റബിളൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ കുക്കായി വരത്തുള്ളൂ എന്തായാലും ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം തേങ്ങയിലേക്ക് കുഞ്ഞുള്ളി പച്ചമുളക് ചെറിയ ചീരകം കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഭയങ്കര ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട കേട്ടോ ഈ ഒരു രീതിക്ക് അരച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിളൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൂടി ഒന്ന് ഒന്ന് മിക്സ് കൊടുക്കുക തേങ്ങയുടെ കുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ തേങ്ങയുടെ പച്ചച്ചുവൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ കുറേ നേരം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പലരും പല സ്റ്റൈലിലും അവിയൽ റെഡിയാക്കുമെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ആട്ടോ വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവില്ലാട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് അവിയലെ ഇങ്ങനെയൊന്ന് റെഡിയാക്കി നോക്കൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഓൾ